സ്റ്റീഫനെ ഓർക്കുന്നില്ലേ? പിന്നെ സ്റ്റീഫനെ ഓർക്കുന്നില്ലേ? വെള്ളത്തോൽ സ്റ്റീഫൻ. ആ ശരി. നിങ്ങൾ കൂട്ടുകാരല്ലായിരുന്നു? കൂട്ടുകാരൊന്നും പറയാൻ പറ്റില്ല. പുള്ളി ഞങ്ങളുടെ അയൽവക്കായിരുന്നു. ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകലെ, വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകലെയായിരുന്നു സ്റ്റീഫൻ. അവരുടെ കുടുംബക്കാരും ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമാണ്. പിന്നെ ഇയാൾ എൻ്റെ സീനിയർ ആയിരുന്നു. ആ ഞങ്ങൾ ഒന്നിച്ച് നാടകം കളിച്ചിട്ടുണ്ട്. ഒരു അവിടെ അടുത്തൊരു സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് പുള്ളി ഞാനും ഒന്നിച്ചൊരു നാടകം എടുത്തിരുന്നു. അവിടെ അടുത്ത് ഉള്ളൊരു തുണിക്കടയിൽ പുള്ളി ടൈലറായിരുന്നു. പക്ഷേ അന്നൊന്നും ഇയാൾക്ക് ഇങ്ങനൊരു പ്രവർത്തനമുള്ളതായിട്ടൊന്നും അറിയില്ല. പുള്ളി അങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിൽ കണ്ടിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പർ ജോസഫ് സാർ എന്ന് പറഞ്ഞ ആളെ കൊന്നതിന് ശേഷമാണ് ഇയാളൊരു നക്സലേറ്റ് ആണെന്നും, ആ നക്സലേറ്റ് എന്നുള്ള വാക്ക് തന്നെ ഞങ്ങൾ വെള്ളത്തൂരുകാർ കേൾക്കുന്നത് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ്. വെള്ളത്തൂര് പ്രസിദ്ധമായി. വെള്ളത്തൂരെന്ന് ഇപ്പം ആരെങ്കിലും എവിടെ സ്വദേശം വെള്ളത്തൂര്? ആ സ്റ്റീഫൻ അറിയോ? ആ പിന്നെ സ്റ്റീഫൻ അറിയോ? ആ അപ്പം പിന്നെ ബാക്കി അവരാരും പറയില്ല കേട്ടോ. പിന്നെ നമ്മളൊരു നക്സലാണെന്നുള്ള മട്ടിലാണ് ആളുകൾ നമ്മളെ കാണുന്നത്. അതായത് വെള്ളത്തോലുകാരെന്ന് പറഞ്ഞാൽ പിന്നെ മുഴുവൻ നക്സലേറ്റുകാരാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ നക്സൽ ബന്ധം. അത് കഴിഞ്ഞ് ഞാൻ വയനാട്ടിൽ ജോലിക്ക് പോയി. വയനാട്ടിൽ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ചെന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നാടകത്തിന് സഹായിക്കേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ ടീച്ചർ ഇൻചാർജ് ആയിരുന്ന ഒരു സുബ്രഹ്മണ്യം മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ആ മാഷക്ക് പറ്റിയ ഒരു പണി ഞാൻ ശരിയാക്കി തരാം. എന്താ പക്ഷേ? അല്ല, ഇവിടുത്തെ കുറേ കുണ്ടന്മാർ കൂടിയിട്ട് നാടകം എടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരെന്നുള്ളതിന് അർത്ഥത്തിൽ അവിടെ വയനാട്ടുകാർ പറഞ്ഞ കുണ്ടന്മാരുണ്ട്. ആ നാടകത്തിന് മാഷൊന്ന് സഹായിച്ചു കൊടുക്കണം. അവന്മാരത് പഠിച്ചുകൊണ്ടിരിക്കുക, അവർക്കൊന്നും അറിയില്ല. ആ ഓ നാടകം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ നാടകം ഓഗസ്റ്റ് 15 നല്ല ഭംഗിയായിട്ട് അരങ്ങേറാൻ പറ്റി. കുറേ അധികം സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് സഹകരിച്ചു. ആ നാടകത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ അപ്പോൾ ഞാൻ ആലോചിച്ച്, കൊള്ളാമല്ലോ, നമ്മൾ വന്നിട്ടിപ്പോൾ ഒരു 3 ആഴ്ചയായി കാണുള്ളൂ, അപ്പോഴത്തേക്കും നമുക്ക് ഇത്ര സാമൂഹ്യ ബന്ധം ഉണ്ടാക്കി എടുക്കാൻ പറ്റി. ആ അപ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. ആ അതിന് മുഖ്യ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന് തറയും ചുമരൊന്നും ഇല്ലാതെ, ചുമരില്ല, തറയില്ലാത്ത ഒരു സ്കൂള്. തറ എന്ന് പറഞ്ഞാൽ സിമെൻ്റ് എന്നോ സിമെൻ്റ് ഇട്ടിട്ട് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ട് നിറയെ പൊടിയും ഇതായിട്ട് കിടക്കുക. അത് നന്നാക്കി എടുത്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഈ സുബ്രഹ്മണ്യ മാഷോട് പറഞ്ഞു, മാഷേ നമുക്ക് ഒരു ചെറിയ പരിപാടി ചെയ്താലോ. ഞാൻ വെള്ളത്തൂരിൽ ചെറിയൊരു പരീക്ഷണം നടത്തിയിരുന്നു. ആവശ്യവേദി എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ നടത്തി. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ആളുകൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്നു. സൂര്യന് കീഴിലുള്ള ഏത് വിഷയത്തെപ്പറ്റിയും സംസാരിക്കാം, തർക്കങ്ങളുണ്ടാകാം, നിശിതമായ വിമർശനങ്ങളുണ്ടാകാം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചുള്ളൊരു പക മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെയൊരു ഒരു പരിപാടിയായിരുന്നു. 100-100 ദിവസം ഞങ്ങളത് ഓടിച്ചു. അതിനിടയ്ക്കൊരു 3 കിലോമീറ്ററോളം റോഡ്, വെറും ഒറ്റയടി പാത റോഡ് ഞങ്ങൾ ഒരു ജീപ്പിന് പോകത്തക്ക രീതിയിൽ ഭംഗിയായിട്ട് വെട്ടി ശരിയാക്കി. ആ ഇത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ താല്പര്യമായി. അങ്ങനെ അടുത്ത ദിവസം തന്നെ നാട്ടുകാരെയും ഞങ്ങളുടെ സഹാധ്യാപകരെല്ലാം വിളിച്ചൊരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ നവാശിയ വേദി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി. എല്ലാ ദിവസവും ആൾക്കാർ വരിക, അവിടെ കൂടിയിരിക്കുക, സ്കൂളിൻ്റെ ഹാളിൽ തന്നെ കൂടിയിരിക്കുക, അവിടെ ഇരുന്ന് കാര്യങ്ങളിങ്ങനെ ചർച്ചകളൊക്കെ നടന്നു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മാഷ് വിളിച്ചു പറഞ്ഞു, മാഷേ സംഗതി ഇവിടെ നിന്ന് മാറണം. സ്കൂളിനകത്ത് വെച്ച് നമ്മൾ ഈ പരിപാടി നടത്തുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനെന്താ, നമുക്ക് പുറത്തേക്ക് മാറാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം മുതൽ പുറത്തേക്ക് മാറി. അത് കഴിഞ്ഞാണ് പറയുന്നത്, ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ ഇവരു നക്സൽ സ്റ്റഡി ക്ലാസ് നടക്കുന്നു എന്നാണ് പുറത്തുള്ള സംസാരം. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്കൂൾ അനുവദിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ആ അന്ന് വയനാട്ടിൽ നക്സലേറ്റുകളുടെ ഒരു ശക്തി കേന്ദ്രമാണ് വയനാടെന്ന് പറയുന്നത്. അവർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലെ ഒരു പ്രധാന ഇതാണ് അവരുടെ ഈ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അവർ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ടൊരു വേദി അവരുണ്ടാക്കിയിട്ടുണ്ട്. സാംസ്കാരിക വേദി, ഇത് നവാശയ വേദി.
രണ്ട് വേദികളും വന്നു കഴിഞ്ഞാൽ അതാണ് ആൾക്കാർ കൂട്ടിക്കെട്ടിയ ഒരു സംഗതി. അപ്പോൾ അത് കൂടാതെ ഞാൻ നക്സലൈറ്റ് ആണെന്ന് തീരുമാനിക്കാൻ വേറൊരു കാരണം ഇവിടെ ഉണ്ട്. താടി കാവി കാവ്യമുണ്ട്, പിന്നെ കലാപ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് ഈ ഒരു നക്സലാണ് എന്ന ആളുകൾക്ക് അനുമാനിക്കാനുള്ള ഒരു സംഗതി. ഇതെല്ലാം കൂടെ കൂടി എനിക്ക് ഒത്തുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വയനാട്ടിൽ വന്ന് നല്ലൊരു നക്സലൈറ്റ് ആകുന്നു. സ്റ്റഡി ക്ലാസ് അത് ശരിയാണ്. ഇതിനിടയ്ക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റിയത് അവിടുത്തെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർ അവർ പറഞ്ഞു, മാഷ ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ നമ്മുടെ അമ്പലവയൽ സ്കൂളിൽ നിന്ന് സിവിക് മാസ്റ്റർ വരുന്നുണ്ട്, അതിലൊന്ന് നമ്മൾ പങ്കെടുക്കണം. ഓ പങ്കെടുക്കും. അങ്ങനെ അവിടെ പോയി പങ്കെടുത്തു. പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ സംഭവം എന്താണെന്ന് അറിയാമോ? അതൊരു രാഷ്ട്രീയ മീറ്റിങ്ങാണ്. യഥാർത്ഥത്തിൽ അതൊരു നക്സലൈറ്റുകളുടെ ഒരു രാഷ്ട്രീയ മീറ്റിങ്ങാണ്. അവർ പറയുന്നത് ഈ ആദിവാസി ഊരുകളിൽ നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കണം, ആദിവാസികളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോയാൽ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളുടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളം പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. നമ്മളുടെ ഒരു കാര്യം പറയും, നാട്ടിൽ അങ്ങനെ പ്രശ്നമുണ്ട് നാട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടിയിട്ട് അവരുടെ പാർട്ടി വലുതാക്കാനുള്ള ഓരോ തന്ത്രങ്ങൾ പയറ്റുന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഇനി മേലിൽ ഇവരുമായിട്ടുള്ള യാതൊരു സഹകരണവും ഇല്ല, അവിടുന്ന് പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അവരോട് പറഞ്ഞു, വിദ്യാഭ്യാസമല്ലാതെ ഈ സാമൂഹ്യ മാറ്റത്തിന് വിദ്യാഭ്യാസം അല്ലാതെ വേറെ ഒരു പ്രവർത്തനമില്ലാന്ന് അവിടെ പറയുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും അവിടെ ഏറ്റില്ല. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കെ ജെ ബേബിയുടെ നാടുഗദ്ദിക എന്ന് പറഞ്ഞിട്ട് ഒരു തെരുവ് നാടകം വയനാട്ടിലെല്ലാ സ്ഥലത്തും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നല്ല പ്രചരണമായിരുന്നു. നല്ല പ്രചരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു, നാടകം ഇഷ്ടപ്പെട്ടു, വളരെ തീവ്രമായ നാടകം. അപ്പോൾ ഈ മാഷന്മാരൊന്നും രണ്ടുപേർ പറഞ്ഞു, മാഷ നമുക്ക് അതൊന്നും ഇവിടെ കൊണ്ടുവന്നാലോ. ഓ കൊണ്ടുവരാൻ നാടകമല്ലേ. അങ്ങനെ ആ നാടകം അവിടെ കൊണ്ടുവരുന്നു. ഈ നാടകം കൊണ്ടുവരുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററും ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് എഴുതുകയാണ്. അത് ഞാനാണ് കൈകൊണ്ട് എഴുതുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് താമസിച്ച ഒരു 3-4 കിലോമീറ്റർ അകലെയുള്ള ഒരു കുന്നും പുറത്ത് ഒറ്റപ്പെട്ട ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനല്ലാണ്ട് വേറെ അവിടെ ആരുമില്ല. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് പോസ്റ്ററൊക്കെ എഴുതി ഇത് പ്രചരണമെല്ലാം കൊടുത്ത് നാടകം നടന്നു. നാടകം നടന്നപ്പോൾ നാടകം നടന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ഇവർക്ക് മടങ്ങിപ്പോകാനായിട്ട് മാർഗമില്ല. അപ്പോൾ എവിടെയെങ്കിലും അവർക്ക് താമസിക്കാനുള്ള ഇടം കൊടുക്കണം. എൻ്റെ വീട് വലിയൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ ഇടം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവരവിടെ വന്ന് താമസിച്ചു, അവരന്ന് പോവുകയും ചെയ്തു. അന്ന് കെ ജെ ബേബിയെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നു, പരിചയപ്പെടുമ്പോൾ. പക്ഷേ ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിശക്തമായൊരു നാടകമാണ്. ഈ ബേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാക്ഷരതാ പ്രവർത്തകനാണ്. സാക്ഷരതാ പ്രവർത്തനത്തിന് ഉപരി ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെ. അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകനായ എഴുത്തുകാരെന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രശ്നങ്ങളോട് ശക്തമായിട്ട് പ്രതികരിക്കും. യഥാർത്ഥത്തിൽ നാടുവിദ്യ എന്ന് പറയുന്നതായ നാടകം അവിടുത്തെ ആദിവാസികൾ കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ചൂഷണത്തിനെ അതിശക്തമായി നേരിടുന്നൊരു നാടകം. അതേ ബേബി ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഇത് എല്ലാം കൂടി കൊത്തും കോളും ഒത്തുവന്നു. നക്സലൈറ്റുകളുടെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ബേബിയുടെ നാടകം ഇറങ്ങുന്നു. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ബേബി അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ നാടകം നക്സലൈറ്റുകളുടെ നാടകം എന്നുള്ള നിലയ്ക്കാണ് അത് വെളിയിൽ വരുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഞാൻ ഈ രീതിയിൽ ഇവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു നക്സലൈറ്റ് ആണ് എന്നുള്ളത് അവിടെ നക്സലൈറ്റായിട്ട് മാറി എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രചരണം ഇത്. അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ നക്സൽ ആക്രമണം കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നത്. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം, പിന്നെ ജന്മിമാരെ കൊല്ലുന്ന ഒരു ഏർപ്പാട്, ഇതെല്ലാം നമ്മളിങ്ങനെ പത്രത്തിൽ വായിച്ച് ഭയന്നിരുന്ന ഒരു കാലമുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ NSS ഹൈസ്കൂൾ മക്കപ്പുഴ, ആ സ്കൂളിൽ പത്രം വായിക്കുന്ന ഒരു പരിപാടിയുണ്ട്. രാവിലെ അസംബ്ലിക്ക് പത്രം വായിക്കണം നിർബന്ധമായിട്ട്. ഞാനാണ് ചെയ്യേണ്ടത്. ഞാൻ രാവിലെ പത്രം എടുത്തുകൊണ്ട് വരും ഓഫീസിൽ നിന്ന്. സാർമാർ ടിക്ക് ചെയ്തിട്ടുണ്ടാവും ഏതാണ് വായിക്കേണ്ടത്, വാർത്ത തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടാവും. അത്
നമ്മൾ നീട്ടിപ്പിടിച്ച് വായിക്കണം. ആ കാലത്ത് എഴുപത്തൊന്നിലൊക്കെയാണെന്ന് തോന്നുന്നു, എഴുപതിൽ എഴുപത്തൊന്നിലൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ അജിതയുടെയും ഒക്കെ വാർത്തകൾ, നക്സലൈറ്റ് ആക്രമണങ്ങളൊക്കെ വായിക്കുന്നത്, ജന്മിമാരെ കൊല്ലുന്ന കോങ്ങാടെ ആ ജന്മിയെ കൊന്നത്, അങ്ങനെയുള്ള കേസുകളൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, ഉറങ്ങാൻ പേടി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയ്യോ കോങ്ങാടെ പോലെ നമ്മുടെ അച്ഛനെയും കൊന്നുകൊണ്ടെന്ന് വഴിയിൽ വയ്ക്കുമോ, ഇങ്ങനെ ഭയന്നിരുന്ന ഒരു കാലമായിരുന്നു. നക്സൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നക്സൽ എന്താണെന്ന് അറിയേയില്ല, നമുക്ക് പഠിക്കാനില്ല പള്ളിക്കൂടത്തിൽ. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പത്രം വായിക്കുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞങ്ങളെ ആരും പഠിപ്പിക്കുന്നില്ല. അറിയാനുള്ള വലിയ ആഗ്രഹമുണ്ട് താൻ. ഇതേപ്പറ്റി കാര്യമായിട്ട് അറിയാൻ തുടങ്ങിയത് ടി ടി സി പഠനകാലത്താണ്. അതുകഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജോലി കിട്ടി കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വയനാട്ടിലെത്തുന്നത്. എനിക്ക് അട്ടപ്പാടിയിലായിരുന്നല്ലോ. വയനാട്ടിലെത്തി ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിറയെ പോസ്റ്ററുകൾ, ബാനർ എല്ലാം എഴുതിയതിൻ്റെ പാട് ഭിത്തി നിറയെ പാട്, നാട് കെത്തിക്ക നാട് കെത്തിക്ക, ഞാൻ അന്ത വിട്ടു. എന്നാതെ എനിക്ക് ഈ നാടകമേ വെറുപ്പ്. ഇത് മുറി ചെല്ലുമ്പോൾ അവിടെ മുഴുവനും നാട് കെത്തിക്ക. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇതിങ്ങനെ ബേബി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വലിയ അഭിമാനത്തോടെയാണ് ബേബി ആ പേടിച്ചു പോയി. ബേബിയൊക്കെ ഇവർ നക്സലുകളാണെന്ന് എനിക്ക് ഒരു ഒരു ചെറിയ കേൾവിയുണ്ട്. ഈ നാടുകതിയൊക്കെ നടത്തുന്നത് എന്തോ ഒരു അപകടം പിടിച്ച ടീമാണെന്നൊരു ഭയമുണ്ട്. ഞാൻ അങ്ങനെ ചെറിയ പേടിയിലാണ്. പക്ഷേ എനിക്കറിയാം, ആളെ എനിക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം, ഒരു ദിവസം ഒരാഴ്ചയ്ക്കുള്ളിലാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ക്ലാസ് വിട്ടിങ്ങനെ വരിക, സ്കൂൾ വിട്ട് ഞങ്ങളൊന്നിച്ച് ഇങ്ങനെ നടന്നു വരുമ്പം ഞങ്ങൾ ഒരു കടയിൽ പറ്റുപടിയാണ്, സാധനങ്ങൾ പറ്റുപടി വാങ്ങുന്നൊരു കടയിൽ, ആ കടയിൽ ആൾ മാഷേ എന്നൊരു വിളി. ഞങ്ങൾ കുറേ മുമ്പോട്ട് നടന്നു, മാഷേന്ന് വിളിച്ചു. മാഷ അങ്ങോട്ട് ചെന്നു. അപ്പോൾ എന്തെങ്കിലും കടം ചോദിക്കാനോ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചമ്മി നിന്നു. അപ്പോൾ മാഷയുടെ ചെവിയിലേക്ക് ചേർന്ന് നിന്നിട്ട് ഇതൊക്കെയോ കുശി കുശി കൊന്നു. അത് ഞാൻ മാഷയാണ് നോക്കുന്നത്. മാഷ മുഖം ഇങ്ങനെ വിളറി വല്ലാണ്ടിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ അടുത്തോട്ട് ചെന്നു. അടുത്തോട്ട് ചെല്ലുമ്പോൾ ഞാൻ കേട്ട രണ്ട് മൂന്ന് വാക്കുകൾ നക്സലൈറ്റ്, പോലീസ് എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ചെന്നതേ ഉള്ളൂ, ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ആ പേടിച്ച് എന്താ പ്രശ്നം എന്താ പ്രശ്നം. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് കെയർ ഇത് നിർത്തി, സംസാരം നിർത്തി, ഇവർ രണ്ടുപേരും നിർത്തി. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരുകയും ചെയ്തു. ഒരുമാതിരി കുനിങ്ങി ഇങ്ങനെ നടന്നു പോരുകയാണ്. എനിക്ക് പേടിയായി എന്താ സംഭവം. ഞാൻ ചോദിച്ചിട്ട് ഒന്നും മറുപടി പറയുന്നില്ല. ഒന്നുമില്ല, നീ ഒന്ന് മിണ്ടായിരിക്കും, ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ പോലീസൊന്ന് നക്സലേറ്റ് എന്നൊക്കെ പറഞ്ഞു. എടി പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്താ വിശ്വാസമില്ലേ, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ നേരം വെളുക്കുവോളം ഈ പ്രശ്നമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അത് പ്രശ്നം തന്നെ ആയിരുന്നു.